ദൈവസ്പർശത്തിലേക്ക് സകലരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവവചനത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും ഈ തിരക്കിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ കണ്ണുകളെയും ഈ ടി വി സ്ക്രീനിലേക്ക് ചേർത്ത് വെക്കാം. യെശയ്യ 53:5, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് ഹീലിംഗ് ടച്ച് കൈകാര്യം ചെയ്യുന്ന വിഷയം, വളരെയധികം കുടുംബങ്ങൾ ഇന്ന് അസമാധാനത്തിലാണ്. നിരവധി വ്യക്തിത്വങ്ങൾ സമാധാനമില്ലാതെയും സ്വസ്ഥതയില്ലാതെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, അസ്വസ്ഥതയും അസമാധാനവും അതോടൊപ്പം ഒന്നിനും ഒരു ഉത്സാഹം തോന്നാത്ത വിധം ഒരു മരവിപ്പിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾക്കുള്ള സുവിശേഷമാണ് ഇന്ന് കടന്നു വരിക. നമ്മൾക്കൊന്ന് ചേർന്ന് നിൽക്കാം, വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് നേടിയെടുക്കാമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രദ്ധയെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഹീലിംഗ് ടച്ച് വലിയ അനുഗ്രഹപ്രദമാക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവസന്നിധിയിൽ പ്രതിജ്ഞ ചെയ്ത് പങ്കാളിയുടെ കരം പിടിച്ച് നിങ്ങൾ ആരംഭിച്ച കുടുംബജീവിതം ഇന്ന് ഇതാ നിരാശയുടെ കണ്ണീർ കയത്തിൽ വീണുടയുന്നുവോ? പരസ്പരം കലഹിച്ച് നിങ്ങൾ കരഞ്ഞു തളർന്നുവോ? എന്തിന് എനിക്ക് ഈ ജീവിതം എന്ന് വിലപിച്ച് ദൈവസന്നിധിയിൽ നീ കരയുന്നുവോ? സ്നേഹത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ട് കുടുംബ പ്രാർത്ഥന പോലും ഇല്ലാത്ത രാത്രികളോ? ആരോടും പറയാതെ, ആരും മനസ്സിലാക്കാതെ എല്ലാം നീ ഹൃദയത്തിൽ പേറിക്കൊണ്ട് കരയാൻ പോലുമാവാതെ നീറുന്നുവോ? രോഗവും സാമ്പത്തിക തകർച്ചയും മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും നിന്നെ തകർക്കുന്നുവോ? ഇതാ യേശു നിന്റെ ചാര് നിൽക്കുന്നു, രക്ഷകനായ ദൈവം നിന്റെ അരികിൽ നിൽക്കുന്നു, ഉത്ഥിതനായ ക്രിസ്തു നിന്റെ ജീവിതത്തെ തൊടുന്നു, നിന്റെ തകർച്ചകളെ നന്മയായി മാറ്റുവാൻ ഇതാ നസ്രായനായ ദൈവപുത്രൻ അണയുന്നു. അവൻ്റെ കരത്തിനു കീഴിൽ നിന്റെ കുടുംബം ആശ്രയം തേടട്ടെ. യേശുവിൻ്റെ സൗഖ്യവും വിടുതലും സമാധാനവും നിന്റെ ജീവിതത്തെ തഴുകട്ടെ. അവൻ കുരിശിൽ മരിച്ചുപോയ ഒരു മനുഷ്യപുത്രനല്ല, മൂന്നാം നാൾ ഉത്ഥാനം ചെയ്ത ദൈവപുത്രനാണ്. അവൻ്റെ നാമം യേശു എന്നതാകുന്നു. ആ നാമം ഉരുവിടുമ്പോൾ തന്നെ നിന്നിൽ സൗഖ്യം നിറയുന്നു. യേശു നിന്റെ ജീവിതത്തെ ഇതാ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. നിരാശ നീങ്ങി നീ പ്രത്യാശ ഉള്ളവനാകുക, കാരണം യേശു നിന്റെ രക്ഷകനാകുന്നു. ദൈവവചനത്തിനായി നമുക്കൊരുങ്ങാം. എന്തുകൊണ്ടാകാം നമ്മളുടെ കുടുംബങ്ങളും വ്യക്തിത്വങ്ങളും ഒരു മരവിപ്പിലൂടെ കടന്നു പോവുക? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ലോകം ഇന്ന് ഒരു ഇരുളിലാണ്. ലോകത്തിൻ്റെ ഏത് മേഖലയെടുത്താലും നാശവും വേദനയും ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. രാജ്യങ്ങളാകാം, സംസ്ഥാനങ്ങളാകാം, അത് സമൂഹമാകാം, വ്യക്തിത്വങ്ങളാകാം, എവിടെയും വളരെ വലിയ നാശവും ഇരുളും ബാധിച്ചു കഴിഞ്ഞു. ലോകത്തിൻ്റെ ഏത് കോണിലും തീവ്രവാദവും നിരീശ്വരവാദങ്ങളും ദൈവത്തിനെതിരായി ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം ലോകം ഇന്ന് സ്വവർഗീയത ഒരു നിയമമായി ലോകത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. എവിടെയും നമ്മുടെ ദൈവത്തിനെതിരായുള്ള വാദമുഖങ്ങളും ദൈവമില്ല എന്നുള്ള സങ്കല്പങ്ങളുമായി ലോകം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ
കടന്ന് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കുടുംബത്തിൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ വേരുകളിലേക്ക് ഈ ഒരു പ്രശ്നത്തെ കൊണ്ടുവന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ 2 കൊരിന്ത്യൻസ് 4:4 നമുക്കൊന്ന് കടന്നു പോകേണ്ടി വരും. ദൈവവചനം വളരെ വ്യക്തമായി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. വചനത്തിൻ്റെ ബലം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുമെങ്കിൽ എന്തുകൊണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ കടന്നു വരുന്നെന്നും എങ്ങനെയാണ് നസ്രായനായ ദൈവം ക്രൂശിതൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ പ്രശ്നങ്ങളെ എടുത്തു മാറ്റുവാൻ പറ്റുമെന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്. 2 കൊരിന്ത്യർ 4:4 ഇങ്ങനെയാണ് പറയുക, അവിശ്വാസികളായ അവരുടെ കണ്ണുകളെ ഈ ലോകത്തിൻ്റെ ദേവൻ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതെ പോകുന്നതായി ബൈബിൾ വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വളരെ നിർണായകമായ ഒരു കാര്യം ഇവിടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ബൈബിൾ പറയുകയാണ്, അവരുടെ കണ്ണുകളെ ഈ ലോകത്തിൻ്റെ ദേവൻ അന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിശ്വാസവും നിരാശയും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. തന്നിമിത്തം യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഏതു മരവിപ്പും ഏതു വേദനകളും ഏത് പ്രയാസങ്ങളും ഒരു വെളിച്ചമായി മാറണമെങ്കിൽ അത് നസ്രായൻ്റെ വലിയ ശക്തിയുടെ അല്ലെങ്കിൽ ബലത്തിൻ്റെ നാമത്തിലെ സാധ്യതയുള്ളൂ. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു ജനിക്കുന്ന സമയം, അതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യ പ്രവാചകൻ ബൈബിളിൽ ഇങ്ങനെ യെശയ്യയുടെ പുസ്തകം 9:2 വളരെ വ്യക്തമായി വചനം വ്യക്തമാക്കുകയാണ്. ഇതാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള വലിയൊരു പ്രവചനം ബൈബിളിൽ കടന്നു വരുവാൻ കാരണമാകുന്ന വചനങ്ങളിൽ ഒന്ന്. അന്ധകാരത്തിൽ നടന്ന ജനം ഒരു മഹത്വമേറിയ പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നതുടമേൽ ഒരു വലിയ പ്രകാശം ഉദിച്ചതായി ബൈബിൾ വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഇരുൾ നമ്മളെ ബാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസമാധാനവും നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളും നമ്മുടെ ജീവിതത്തിൽ നിരാശകളും ഒരു മരവിപ്പും ബാധിക്കുമ്പോൾ ഓർക്കുക, എവിടെയോ ക്രൂശിതനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞു എന്ന് നമുക്കിതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടി വരും. ബൈബിളിൽ ക്രിസ്തു ജനിക്കുമ്പോൾ ലൂക്കാസ് സുവിശേഷകൻ 2:10 വളരെ വ്യക്തമായി ഇങ്ങനെ പറയുന്ന ഒരു വചനമുണ്ട്. ദൂതൻ അവരോട് ഇങ്ങനെ ഉദ്ഘോഷിച്ചു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങൾക്കായി ഞാൻ അറിയിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ലോകത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിനോ ഒരു പ്രത്യേക സാഹചര്യത്തിനോ വേണ്ടിയല്ല യേശു ക്രിസ്തു കടന്നു വന്നത്. ലോകത്തിലെ സകല വ്യക്തിത്വങ്ങൾക്കും എന്ന് വെച്ചാൽ സകലർക്കും വേണ്ടി ദൈവവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തി എന്നത്. ലോകത്തിൽ സകലർക്കും വേണ്ടി കടന്നു വരുവാൻ ഒരുവനെയുള്ളൂ, അത് നസ്രായനായ യേശു ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ ഈശോ നമ്മുടെ ജീവിതത്തിൽ മരവിപ്പ് മാറ്റുന്നവനാകുമെന്നും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നവനാണെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓർക്കുക, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ, എൻ്റെയും നിൻ്റെയും കുടുംബത്തിൽ ഒരു സമാധാനം വേണമെങ്കിൽ, ഒരു അനുഗ്രഹം വേണമെങ്കിൽ, ഒരു സന്തോഷം വേണമെങ്കിൽ ആശ്രയിക്കേണ്ട വ്യക്തി എന്ന് പറയുക നസ്രായനായ യേശു ക്രിസ്തുവാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഉള്ള ഒരു കുടുംബം 6-7 വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ആ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അവിടെ ചെന്നുപെട്ട അവർ ആ രാജ്യത്ത് സകലവിധ വേദനകളിലൂടെയും കടന്നുപോയി. അവരുടെ കുഞ്ഞുങ്ങൾ ഈ നാട്ടിൽ, അവർ ഒറ്റയ്ക്ക്, മാതാപിതാക്കന്മാർ അവിടെയും, അവസാനം 3 കുഞ്ഞുങ്ങളിൽ ഒരാൾ വീണ്ടും അവിടെ പോകുവാനിടയായി, മറ്റുള്ളവർ വീണ്ടും ഇവിടെ. സാഹചര്യങ്ങളുടെ നിർണായകത അവരെ വേദനയിലേക്ക് കൊണ്ടുപോയി. കയറിക്കിടക്കുവാൻ വീടില്ല, ജീവിതത്തിൽ ആകെ നിരാശകൾ. ഏതായാലും ഈ ഒരു നിരാശ, ഈ അസ്വസ്ഥത അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ വളരെ വേദനകൾ സൃഷ്ടിച്ചു. എവിടെ വെച്ചോ അവരുമായി ഒന്ന് സംസാരിക്കാനിടയായ സാഹചര്യം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഈ വ്യക്തികൾ യേശു ക്രിസ്തുവിൻ്റെ
മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം കണ്ടു. അവർ തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന്റെ ആത്മാവോട് ചേർത്ത് വെച്ചു. തങ്ങളുടെ സഹനങ്ങളിൽ, തങ്ങളുടെ വേദനയിൽ അവർ ദൈവത്തെ കൂട്ടുപിടിച്ചു തുടങ്ങി. ദൈവത്തിന്റെ പ്രിയപ്രിയനമേ, അന്നത്തെ സംസാരത്തിന് ശേഷം ഇടയ്ക്കൊക്കെ ഒരു കോണ്ടാക്ട് ഉണ്ടാകുമായിരുന്നെങ്കിലും പിന്നീട് അവരുമായി സംസാരിക്കാൻ ഒരവസരമുണ്ടായില്ല. പക്ഷെ കഴിഞ്ഞ നാളിൽ അമേരിക്കയിലൂടെ കടന്നു പോകുന്ന പ്രോഗ്രാമിൽ അവർ ഒരു ധ്യാനത്തിന് വന്നുപെടുകയാണ്. അവർ ഓടി വന്ന് തങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഇങ്ങനെ ഏറ്റുപറഞ്ഞു. ദൈവത്തിന്റെ പ്രിയപ്പെടിയനമേ, അവർ പറയുകയായിരുന്നു, ഒരു സമയം അവർ വേദനയിലായിരുന്നു, മരവിപ്പും അസ്വസ്ഥതയും അസമാധാനവും അവരെ ബാധിച്ചുവെന്ന്. ദൈവത്തിന്റെ പ്രിയപ്പെടിയനമേ, ഈ സമയം തങ്ങളുടെ ജീവിതത്തെ അവർ ദൈവത്തോട് ചേർത്തു പിടിച്ചു. ദൈവത്തിന്റെ മക്കളെ, ഒരു കാര്യം ചിന്തിക്കുക, ഓരോ സാഹചര്യങ്ങളിലും തങ്ങളുടെ ജീവിതം അവർ ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോൾ ദൈവം അവരുടെ കൈപിടിച്ചു തുടങ്ങി. പയ്യെ പയ്യെ അവരുടെ ജീവിതത്തിൽ പേപ്പറുകൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ആ രാജ്യം അവർക്ക് പ്രൊവൈഡ് ചെയ്തു. പിന്നീട് അവരുടെ കുഞ്ഞുങ്ങളെ അവിടെ എത്തിക്കുവാൻ കൃപയുണ്ടായി. പിന്നീട് വീണ്ടും അവർക്കൊരു വീട് നൽകി ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ഓരോ സാഹചര്യങ്ങളിലും കൂദാശകളിലൂടെയും ദൈവവചനത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും അവർ ദൈവത്തോട് അടുത്തപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ഇരുട്ട് ദൈവം എടുത്തു മാറ്റി. ഇന്ന് ആ കുടുംബം ദൈവത്തോട് ചേർന്ന് സഭയിൽ ഒരു അനുഗ്രഹമായി മാറുമ്പോൾ അവരുടെ ജീവിതത്തിലെ മരവിപ്പ് ദൈവം എടുത്തു മാറ്റുവാൻ കാരണമായി. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മുമ്പിൽ ഇരുകൈകളും വിരിച്ചു പിടിച്ച് നിസ്സഹായതയുടെ പരിവേഷവുമായി നിൽക്കുന്ന ഈ നസ്രായൻ നിസ്സഹായനല്ല എന്ന് വിചാരിക്കുക. കാരണം അവനിൽ സകല സഹായവും സകല അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽപ്പുണ്ട്. ദൈവത്തിന്റെ പ്രിയപ്പെടിയനമേ, നമ്മുടെ ജീവിതത്തെ ഈ മേഖലയിലൂടെ മാറ്റുമെങ്കിൽ നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വ്യക്തി ജീവിതത്തില് മരവിപ്പിനും അസമാധാനത്തിനും അസ്വസ്ഥതയ്ക്കും ദൈവവചനം ഒരു പരിഹാരമായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവവചനത്തോടും ദൈവത്തിന്റെ ആത്മാവോടും ചേർത്ത് വെച്ച് മുന്നോട്ട് പോകേണ്ടി വരും. നിങ്ങൾക്കറിയാമല്ലോ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എടുത്താൽ അതിൽ 9:20 കടന്നു പോകുമ്പോൾ നിർണായകമായ ഒരു സംഭവമുണ്ട്. ദൈവത്തിന്റെ പ്രിയപ്പെടിയനമേ, വളരെ വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിൽ യേശു നടന്നു പോകുകയാണ്. ആളുകൾ അവനെ തൊട്ട് അവന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സമയം, 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന ഒരു സ്ത്രീ അവന്റെ പുറകിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന് വിളിമ്പിൽ തൊടുന്നതായി ബൈബിൾ വ്യക്തമാക്കുന്നു. ശ്രദ്ധിക്കുക, 12 വർഷമായി അവൾ രക്തസ്രാവമായിരുന്നു. എങ്ങനെയാണ് ഞാൻ ഈ ജീവിതത്തെ ഈ സമാധാനത്തിലേക്ക് കൊണ്ടുപോവുക? ഓർക്കുക, കാലങ്ങളായി എൻ്റെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിന് നിരാശയാണ്, ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് നിങ്ങൾ കരുതിയാൽ, ദൈവത്തിന് പ്രിയപ്പെടിയനമേ, 12 വർഷമായതാണെങ്കിലും എത്ര കാലപ്പഴക്കമുള്ളതാണെങ്കിലും വിശ്വസിക്ക്, ദൈവത്തിന് നിങ്ങളെ തൊടുവാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശക്തി പ്രയോഗിക്കുവാനും പറ്റുമെന്ന് വിശ്വസിക്കണം. പോയിന്റ് നമ്പർ 2, പിന്നിലൂടെയാണ് അവൾ കടന്നു വരിക. എന്ന് വെച്ചാൽ അവൾ മുന്നിലൂടെ വരുവാൻ യോഗ്യനല്ല, യോഗ്യതയില്ല എന്ന് അവൾ കരുതിയിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ, പാപത്തിൻ്റെ കോട്ടകളെ ദൈവത്തിൻ്റെ മുന്നിൽ ദൈവഭയത്തോടെ അവൾ ചേർത്ത് വെക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, നമ്മുടെ ജീവിതവും ഇങ്ങനെ ദൈവത്തോടൊന്ന് ചേർത്ത് വെക്കാം. ദൈവഭയത്തിൻ്റെ അളവുകളിലേക്ക് നമ്മളെ ഒന്ന് ചേർത്ത് വെക്കാം. ഇവിടെ ഒരു കാര്യമുണ്ട്, ഏത് സാഹചര്യമായാലും അവൻ്റെ പിന്നിലൂടെയെങ്കിലും അവൻ്റെ അടുത്തേക്ക് വരുമെങ്കിൽ ദൈവം നിന്നെ തൊടുമെന്നുള്ളത് ഉറപ്പാണ്. 3 കാര്യം, അവൾ തൊട്ടത് അവൻ്റെ ദേഹത്തായിരുന്നില്ല, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഓർക്കുക, ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലാണ് അവൾ കൈവച്ചത്. നമ്മുടെ ജീവിതത്തിലും ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തിൻ്റെ ആ സാമീപ്യമെങ്കിലും ആഗ്രഹിച്ച, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊടുവാൻ ഒരു വിശ്വാസം ഏറ്റെടുത്താൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലെ, നമ്മുടെ ജീവിതം മാറിമറിയുമെന്നുള്ളത് ഉറപ്പാണ്. എത്ര വലിയ അസമാധാനവും എത്ര വലിയ മരവിപ്പും കുടുംബത്തിലൂടെ വ്യക്തിജീവിതത്തിലൂടെ കടന്നുപോയി, തലകൊമ്പിട്ട് ആളുകളുടെ നടുവിൽ ഒറ്റയ്ക്ക് വ്യാപരിക്കുന്ന വ്യക്തിയാകാം നിങ്ങൾ. ദൈവത്തിൻ്റെ പ്രിയപ്പെടിയനമേ, സഭ അനുഗ്രഹത്തിലൂടെ നമ്മളെ വിളിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. കഴിയുമെങ്കിൽ ഈ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് കണ്ണടച്ചുകൊണ്ട് അവൻ്റെ വസ്ത്രത്തിന് വിളിമ്പിലേക്ക് കൈവെക്കുവാൻ തയ്യാറെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിയും. ഓർക്കുക, അബ്രഹാമിന് 75 വയസ്സിലാണ് തൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ കൊടുക്കുമെന്ന് വാഗ്ദാനമുണ്ടാവുക.
ദൈവത്തിന്റെ പ്രിയപ്പെട്ട എനമി കാലങ്ങളോളം കാത്തിരുന്നു. 100 വയസ്സുവരെ 25 വർഷത്തിന്റെ കാത്തിരിപ്പ് അബ്രഹാമിൽ ഒരു തരത്തിൽ ഒരു മരവിപ്പ്, ഒരു വേദന, ഒരു നിരാശ. ഇനി എനിക്കൊന്നും സംഭവിക്കത്തില്ല, ഇനി എനിക്ക് അനുഗ്രഹം ഉണ്ടാകത്തില്ല, ഞാൻ നഷ്ടപ്പെടും എന്നൊക്കെ കരുതിയ സാഹചര്യമാകാം. ഓക്കുമരത്തിന്റെ തണലിലും വളരെ വ്യക്തിപരമായി ജനതകളുടെ നടുവിലും അവഹേളനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അബ്രഹാം ഒരിക്കലും വിശ്വാസം കൈവിട്ടില്ല. വസ്ത്രത്തിന്റെ വെളിമ്പിൽ തൊടുന്ന ആ ഒരു സ്ത്രീയെ പോലെ, രക്തസ്രാവത്തെ മാറ്റിമറിക്കുന്ന സന്ദേശമായി മാറിയ സാഹചര്യം പോലെ അബ്രഹാം കാത്തിരുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, കാത്തിരിപ്പ് അനുഗ്രഹമായി 100-ാം വയസ്സിൽ ഏകജാതനായി അബ്രഹാമിന് ഇസഹാക്ക് കടന്നു വരികയാണ്. ചിരി എന്ന പേരോടുകൂടി ഇസഹാക്ക്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, 75 വയസ്സ് 100 വയസ്സുവരെ എത്തുമ്പോഴേ 25 വർഷത്തിന്റെ കാലഘട്ടം. ദൈവം ചില അസ്വസ്ഥതകള്, വേദനകള് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ആഗ്രഹിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. എന്താകാം അത്? ഓർക്കുക, അബ്രഹാം കാത്തിരുന്നത് ഇസഹാക്കിന് വേണ്ടിയാണെങ്കിൽ, ഓർക്കുക, ലോകത്തിന്റെ നടുവിൽ സകല ഇസ്രായേൽ ജനവും ലോകവും ഒരു മിശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നു. ഇതുപോലെ അബ്രഹാമിന്റെ കാത്തിരിപ്പിനെ ദൈവം അനുഗ്രഹമാക്കി മാറ്റി ലോകത്തിന് അനുഗ്രഹം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ, സമയം സമാഗതമായി. മരവിപ്പിനല്ല പ്രാധാന്യം, അസ്വസ്ഥതയ്ക്കുമല്ല, വേദനയ്ക്കുമല്ല പ്രാധാന്യം. പ്രാധാന്യം നസ്രാനായ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കാണ്. നമ്മുടെ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ തയ്യാറാണ്. ഇന്ന് ഈ അസ്വസ്ഥതകളും വേദനകളും പരിപൂർണമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ അനുഗ്രഹമാകും. എവിടെയാണ് തുടങ്ങേണ്ടത്? നമ്മുടെ ജീവിതത്തെ ഇന്നു തൊട്ട് പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വെക്കാം. ഇനിയും എവിടെയാണ് എൻ്റെ പാപത്തിൻ്റെ വിത്തുകൾ? നല്ലൊരു കുമ്പസാരത്തിലൂടെ നമുക്ക് കടന്നു പോകാം. വീണ്ടും വിശ്വാസത്താൽ നമുക്ക് കാത്തിരിക്കാം. പരിശുദ്ധ കുർബാനയും നല്ലൊരു കുമ്പസാരവും കാത്തിരിപ്പും അതോടൊപ്പം ദൈവവചനം, ബൈബിളിൻ്റെ വായനകളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഒഴുകും. ഇന്നീ കുടുംബം, ഇന്നീ വ്യക്തി ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമെങ്കിൽ നമുക്കൊന്നിയേരാം. നമുക്ക് കൈകൾ കോർത്തു പിടിച്ച് ദൈവവചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കുടുംബത്തിൽ അനുഗ്രഹം, വ്യക്തിജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുന്ന സമയമാണ്. നമുക്കൊന്നു ചേർന്നുകൊണ്ട് കണ്ണുകളൊന്ന് അടയ്ക്കാം. അടുത്തിരിക്കുന്ന വ്യക്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ടും കൈകൾ കോർത്തു പിടിച്ചുകൊണ്ടും നമ്മുടെ കുടുംബം ഒന്നാകെ ഈ ടി വി സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുന്ന കണ്ണുകളെ ഒന്നടച്ചുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് നടന്നെടുക്കാം. ഇത് ദൈവത്തിൻ്റെ സമയമാണ്, ഇത് കരുണയുടെ സമയം. ദൈവം നമ്മളെ തൊടാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും ഈശോ നമ്മുടെ ജീവിതത്തിൽ കൈവെക്കാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകൾ അടച്ച് കൈകൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കൊന്നേർന്ന് കർത്താവിനെയൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ നിരാശയിലേക്ക്, നമ്മുടെ അസ്വസ്ഥതയിലേക്ക്, നമ്മുടെ കണ്ണീരിലേക്ക് നമുക്കൊന്ന് വിളിക്കാം. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി, ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി, നീയും മനസ്സിൻഭാരവുമായി നിൽക്കും
മുറിവേറ്റ നിന്നുടെ തിരുഹൃദയത്തിൽ ഏകുന്നു ഞാൻ എൻ തകർച്ചകളെ മുറിവേറ്റ നിന്നുടെ തിരുഹൃദയത്തിൽ ഏകുന്നു ഞാൻ എൻ തകർച്ചകളെ യേശുവേ നീയൊന്നു തഴുകേണമേ പുതുജീവനേകേണമേ യേശുവേ നീയൊന്നു തഴുകേണമേ പുതുജീവനേകേണമേ ഹൃദയം യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കിയവരാരും ഇന്നോളം നിരാശരായ ചരിത്രമില്ല. യേശു സുഖപ്പെടുത്താത്തതായി നിന്റെ ജീവിതത്തിൽ ഒന്നും തന്നെയില്ല. കാരണം അവൻ മരിച്ചവരെ ഉയർപ്പിച്ച, അന്ധനെ സുഖപ്പെടുത്തിയ, കാറ്റിനെ ശാന്തമാക്കിയ ഉത്ഥിതനായ ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ സകല ബന്ധനങ്ങളും നീങ്ങുന്നു, സകല തകർച്ചകളും മാറുന്നു. കാരണം ദൈവപുത്രൻ രക്ഷയുടെ ദൈവമാണ്. ദൈവപുത്രൻ്റെ കരുണ അനന്തമാണ്. ഇനിയും നീ നിരാശയിൽ ജീവിതം തള്ളി നീക്കരുത്. യേശു നിന്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ഏറ്റെടുത്തിരിക്കുന്നു. യേശുവിനെ നീ ഏൽപ്പിക്കുക, അവൻ നിന്നെ നയിച്ചുകൊള്ളും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഇന്നത്തെ ദിവസം ദൈവം എന്താണ് നമ്മുടെ ഈശോ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന വചനം? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളിന് അതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഓർക്കുക, ഈ ഇരുളിൽ ഒരു വലിയ പ്രകാശം എന്നത് യേശു മാത്രമാണ്. നമ്മൾ കുഞ്ഞുകാലത്ത് രാത്രികളിൽ നക്ഷത്രം എണ്ണാറുണ്ട്. ഇരുട്ടില് കാർമേഘത്തില് കടന്നു വരുന്ന നക്ഷത്രങ്ങളെ എണ്ണി എണ്ണി മടുക്കുമ്പോൾ നമ്മളത് ഇട്ടിട്ട് പോകും. പിന്നെ പകല് സ്കൂളിലേക്കുള്ള യാത്രയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ നക്ഷത്രമൊന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക? പകല് ആ നക്ഷത്രം ഇല്ലാതാവുന്നുണ്ടോ? ഇല്ല. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ഇരുളിലാണ് പ്രകാശിക്കേണ്ടത്, വെളിച്ചം പ്രകാശിക്കേണ്ടത് ഇരുളിലാണ്. നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളൊക്കെ വരാം, അസമാധാനം വരാം, നിരാശ വരാം, രോഗം വരാം. ഇരുളിൽ നക്ഷത്രം പ്രകാശിക്കുന്നത് പോലെ നിനക്ക് പ്രകാശിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ വചനം അനുഗ്രഹമായി മാറും. ഓർക്കുക, യോഹന്നാൻ 1:3, സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ
ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ നമ്മുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളിന് അതിനെ കീഴടക്കാൻ കഴിയത്തേയില്ല. കാരണം ഈ ലോകത്തിലെ ഇരുളിൻ്റെ നടുവിൽ ഏക പ്രകാശം നമ്മുടെ ഈശോയാണ്. ധൈര്യമായിരിക്കുക. കുടുംബമായി ജീവിതത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഈ ജീവിതം ഈ വെളിച്ചത്തിന് കൊടുക്കുമെങ്കിൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി മാറ്റിമറിക്കുമെന്ന്